ഏറ്റവും സ്നേഹമുള്ളവരെ, ചാവറിയച്ചൻ പറയുകയാണ്, 12 വയസ്സ് തികഞ്ഞാൽ ആ പ്രായം ഏറ്റവും സൂക്ഷിക്കേണ്ടതാകയാൽ അവരുടെ പ്രായത്തിനൊത്ത തൊഴിലുകൾ അഭ്യസിപ്പിക്കണം. കേരളത്തില് ഏറ്റവും നന്നായിട്ട് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ഗ്രാമമുണ്ട്, കൊടുവേലിയിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ചാണ്. അവിടെ വില്ലുവണ്ടി എന്ന് പറയുന്ന ഒരു കാളവണ്ടിയുണ്ട്. ചാവറിയച്ചൻ്റെ കാലത്ത് ഇന്നത്തെ പോലെ കാറുകളോ ബസ്സുകളോ മറ്റു വാഹനങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ചാവറിയച്ചൻ മാന്നാനത്തുനിന്നും കിലോമീറ്ററുകൾ മൈലുകൾ താണ്ടി വാഴക്കുളത്തും മറ്റു പ്രദേശങ്ങളിലും പോയിരുന്നത് വില്ലുവണ്ടിയിലാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ വഞ്ചിയിൽ പോകുമായിരുന്നു. വില്ലുവണ്ടി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. മുകൾ വശമെല്ലാം അലങ്കരിച്ചിരിക്കും. ആ കാളവണ്ടിയുടെ അടിയിൽ ഒരു വിളക്ക് തൂങ്ങിക്കിടക്കും. അത് പോകുമ്പോൾ ചെലങ്കുകൾ അടിച്ച് പോകുന്നത് കേൾക്കാൻ വളരെ സുഖമാണെന്നാണ് പറയുന്നത്. ഈ കൊടുവേലി പള്ളിയിലെ ചാവറിയച്ചൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ വില്ലുവണ്ടി എഴുന്നള്ളിച്ചു കൊണ്ടുപോകും. അതിലെ ചാവറിയച്ചൻ്റെ രൂപം മനോഹരമായി അലങ്കരിച്ചു വയ്ക്കും. ഈ കാളവണ്ടി വലിക്കുന്നത് ആ നാട്ടിലുള്ള സർവ മനുഷ്യരും വലിയ നീളമുള്ള ഒരു കയറ് കെട്ടിയിട്ട് ആ കയറിൽ പിടിച്ചുകൊണ്ടാണ് കാളവണ്ടിയെ, ആ വില്ലുവണ്ടിയെ സാവധാനം വലിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത്. ആ വണ്ടി ഒന്ന് വലിക്കാനായിട്ട് പിടിച്ചാൽ ഒത്തിരി അനുഗ്രഹം ലഭിക്കുമെന്നാണ് അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം. അവർക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ ലഭിച്ചതായിട്ടും എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാവറിയച്ചൻ്റെ വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. 1868 ചാവറിയച്ചൻ പറയുകയാണ്, 12 വയസ്സ് തികഞ്ഞാൽ ആ പ്രായം ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ്, അവരുടെ പ്രായത്തിനൊത്ത തൊഴിലുകൾ അഭ്യസിക്കണം. ഞാനിത് പറയുമ്പോൾ ഞാൻ വൈകിട്ട് കുർബാന ചെല്ലാനായിട്ട് ഒരു പള്ളിയിൽ ചെന്ന ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. കുർബാനയ്ക്ക് കൂടാനായിട്ട് 4 ആൺകുട്ടികളുണ്ട്. അതില് 8 പഠിക്കുന്ന ഒരു കൊച്ചുമകൻ്റെ മുഖമെല്ലാം വാടിയിരിക്കുന്നു. എന്തോ പ്രയാസം അവൻ്റെ മനസ്സിൽ തളം കെട്ടിയിരിക്കുന്നു. തിരുവസ്ത്രം അണിഞ്ഞ ഞാൻ അവൻ്റെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, മോനെ എന്താ നിന്റെ മുഖമൊന്ന് വാടിയിരിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ടല്ലോ? പെട്ടെന്ന് അവൻ കരയാൻ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, സാരമില്ല, നീ ഇപ്പൊ കുർബാനയ്ക്ക് കൂട്. കുർബാനയെല്ലാം കഴിഞ്ഞ് ഈ കൊച്ചുമകനെ ഞാൻ അടുത്ത് വിളിച്ച്, എന്താ മോന്റെ പ്രയാസം? അപ്പോഴാണ് അവൻ വേദനയോടെ ഒരു കാര്യം പറയുന്നത്, അന്നു രാവിലെ +2 പഠിക്കുന്ന കുട്ടികള് പുഴയുടെ തീരത്തേക്ക് അവനെ വിളിച്ചു സിനിമ കാണിച്ചു കൊടുക്കാം. അങ്ങനെ ചെന്നതാണ്. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ നമുക്ക് ജന്മം നൽകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാമാണ് ഈ മൊബൈലിലെടുത്ത് കാണിച്ചത്. അത് കാണുകയും
ചില കാര്യങ്ങൾ അവിടെ വെച്ച് ഉണ്ടാവുകയും ചെയ്തു. ആ മകന്റെ മനസ്സ് വളരെയധികം വേദനിച്ചു. അന്ന് കുർബാനയിൽ അവന് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സ് മായാത്ത ബോർഡാണ്. ഇവിടെ ചാമരയച്ചൻ പറയുകയാണ്, 12 വയസ്സ് തികഞ്ഞാൽ ആ പ്രായം ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ ആരാണ് സൂക്ഷിക്കേണ്ടത്? ആ കുട്ടിയോ കുട്ടിയുടെ മാതാപിതാക്കന്മാരോ? കുട്ടിക്ക് എന്ത് തീരുമാനമെടുക്കണമെന്ന് ഉള്ള തീരുമാന മനസ്സ് അവനില്ല. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർ അന്വേഷിക്കണം. ഈ മകൻ എവിടെയാണ് പോയത്? ആരുടെ കൂടെയാണ് കൂട്ടുകൂടിയത്? 1868 ചാമരയച്ചൻ പറയുന്ന ഈ വചനങ്ങള് എത്രമാത്രം ശക്തമാണ്. 12 വയസ്സ് തികഞ്ഞാൽ ആ പ്രായം ഏറ്റവും സൂക്ഷിക്കേണ്ടതാകുന്നു. ഇത് ആൺകുട്ടിയുടെ കാര്യം മാത്രമല്ല, പെൺകുട്ടിയുടെയും കാര്യമാണെന്ന് മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും എല്ലാം അറിയാം. 14 വർഷത്തോളം CMI നിർമ്മൽഗ്രാം ധ്യാനകേന്ദ്രം നയിക്കുകയും ക്രിസ്ത്യൻ ധ്യാനം നടത്തുകയും ചെയ്തിരുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ മോറൽ സൈഡ് അവരുടെ വളർച്ചയുടെ കാര്യങ്ങൾ പഠിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും നല്ല ക്രൈസ്തവ നേഴ്സുമാരെ വിളിക്കുകയും വ്യക്തിപരമായി അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളിൽ പലരും ഇന്ന് MBBS ഡോക്ടേഴ്സും നല്ല അധ്യാപകരുമൊക്കെയാണ്. നല്ല നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച വചനമാണ് ചാവറിയച്ചന്റെ, നല്ലയപ്പന്റെ ചാവരുള്ളിലെ ഈ വചനം. 12 വയസ്സ് തികഞ്ഞാൽ ആ പ്രായം ഏറ്റവും സൂക്ഷിക്കേണ്ടതാകുന്നു. ആ കാലഘട്ടത്തിൽ ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് ഡോക്ടർ വിജയമ്മയെ വിളിച്ചത് നന്ദിയോടെ ഓർക്കുകയാണ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേറെ വേറെ ക്ലാസ്സുകൾ എടുത്ത ശേഷം രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ക്ലാസ് എടുക്കും. അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ കൊണ്ടും നേഴ്സുമാരെ കൊണ്ടും ക്ലാസ് എടുപ്പിക്കും. ഞാൻ നന്ദിയോടെയും പ്രാർത്ഥനയോടെയും ഓർക്കുന്ന സംഭവമാണ്. ഇതുപോലെയുള്ള നല്ല പഠനങ്ങളും അനുഭവങ്ങളും പകർന്നു കൊടുക്കണമെന്നാണ് ചാമറിയച്ചൻ നമ്മളോടെല്ലാവരോടും പറയുന്നത്. നമ്മുടെ ഇടവകകളില്, നമ്മുടെ സമൂഹങ്ങളില്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് എത്രമാത്രം കുട്ടികൾക്ക് കത്തോലിക്ക വിശ്വാസമനുസരിച്ച് മോറൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2 ചാമറിയച്ചൻ പറയുകയാണ്, അവരുടെ പ്രായത്തിനൊത്ത തൊഴിൽ അവർ അഭ്യസിക്കണം. ഇന്ന് ഇന്ത്യയിലെ 138 കോടി ജനമുണ്ട്. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. അവരുടെ വളർച്ചയനുസരിച്ച് അവർക്ക് പറ്റിയ തൊഴിലുകൾ അഭ്യസിക്കണമെന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് വിവക്ഷിച്ച ഒരു വലിയ വിജ്ഞാനിയല്ലേ, ഒരു പ്രവാചകനല്ലേ വിശുദ്ധ ചാമറിയച്ചൻ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കൂനമ്മാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു കാര്യം നടക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ജപമാലകളും തന്നെ ആ പ്രദേശങ്ങളിൽ നിന്നും ഉണ്ടാക്കി നമ്മുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നതാ. അവിടെയുള്ള സ്ത്രീകളുടെ ഒരു കൈത്തൊഴിലായിട്ടാണ് കൊന്ത, ജപമാല, റോസറി ഉണ്ടാക്കുവാൻ തുടങ്ങിയത് അവിടെ നിന്ന്. ഇന്ന് അവിടെ 100 കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നത് ഈ ജപമാല ഉണ്ടാക്കുന്നതാ. ഒരു തൊഴിൽ വേണമെന്ന് ആഗ്രഹിക്കുക, അതിന് ആ തൊഴില് വേണ്ടുന്നതായ കാര്യങ്ങൾ നടത്തി കൊടുക്കുവാനായിട്ട് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ പരിശ്രമിച്ചിരുന്നു. സഭയുടെ ആരംഭ കാലഘട്ടങ്ങളില് നമുക്ക് പത്രങ്ങളോ മാസികളോ ഒന്നുമില്ല. ചാമറിയച്ചൻ തുടങ്ങിയ ആ മരപ്രസിലല്ലേ നസ്രാണി ദീപിക ഇന്ന് നമ്മൾ വായിക്കുന്ന ദീപിക അടിച്ചത്. അതിനുശേഷമല്ലേ മറ്റു ഈ പത്രങ്ങളൊക്കെ ഉണ്ടായത്? ചാമറിയച്ചന്റെ വീക്ഷണം,
ആഴമായ വീക്ഷണം, ആവെന്നും നിലനിൽക്കുന്ന വീക്ഷണം. ചാവറിയച്ചന്റെ മരപ്രസിലല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രാർത്ഥനകളും അടിച്ചിറങ്ങിയത്? കാലം മാറിയപ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളും ഉണ്ടായി. ഇന്ന് ചാവറിയച്ചന്റെ കാലഘട്ടം പോലെയല്ല തൊഴിലുകൾ അന്വേഷിക്കുന്നത്. അന്ന് ചാവറിയച്ചൻ ചിന്തിക്കാത്ത ഇല്ലാത്ത കമ്പ്യൂട്ടറുകളും മൊബൈലുകളും മറ്റ് സ്ഥാപനങ്ങളും പ്രസ്സുകളുമൊക്കെയാണ് ഉള്ളത്. പക്ഷെ അതിൻ്റെയൊക്കെ ആരംഭം കുറിച്ചത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാ. ചാവറിയച്ചനെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹമൊന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ചാവറിയച്ചനെ ജനത്തിൻ്റെ ഇടയിൽ പരിചയപ്പെടുത്താൻ അദ്ദേഹം നാന്ദി കുറിച്ച, അദ്ദേഹം തുടക്കമിട്ട ഓരോ കാര്യങ്ങള് ഈ സമൂഹത്തിൽ പറയാനും, എനിക്ക് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയിലൂടെ കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെക്കുകയുമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും വിശുദ്ധ ചാവറിയച്ചൻ അനുഗ്രഹിക്കും. പ്രിയ മാതാപിതാക്കന്മാരെ, അധ്യാപകരെ, ചാവറിയച്ചൻ പറഞ്ഞ ഈ ഒരു വാക്ക് നമുക്ക് ഓർക്കാം. 12 വയസ്സ് തികഞ്ഞാൽ ആ പ്രായം ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ്. അവരുടെ പ്രായത്തിനൊത്ത തൊഴിലുകൾ അഭ്യസിപ്പിക്കണം. ഇന്ന് ഈ 2020-ല് നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞ് ഗവൺമെന്റ് അടിച്ചിറക്കിയിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ നയങ്ങളെ മാറ്റണമെന്ന് ആദ്യം ആഗ്രഹിച്ച ചാവറിയച്ചൻ നമുക്കൊരു മാതൃകയാണ്. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് 2 പ്രാവശ്യം ചാവറിയച്ചന്റെ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. ചാവറിയച്ചന്റെ മനോഹരമായ ചിത്രം കലാമണ്ഡലത്തില് വച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. ചാവറിയച്ചൻ തൊട്ട മേഖലകള് പൊന്നായി വിളഞ്ഞില്ലേ? ചാവറിയച്ചന്റെ ശിഷ്യന്മാരും ശിഷ്യകളുമല്ലേ ഇന്ന് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്? ചാവറിയച്ചന്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. വില്ലുവണ്ടിയിലെ യാത്ര കാറിലേക്കുള്ള യാത്രയായി മാറിയത് നന്ദിയോടെ ഓർക്കാം. ചാവറ തനിയര് ഇന്ന് കാറിലാണ് യാത്ര ചെയ്യുന്നത്. ആ കാറ് തമ്പുരാൻ നൽകിയതാ. അതിൻ്റെ അനുഗ്രഹത്തിന്, അതിലൂടെ ചാവറിയച്ചന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് പരിശ്രമിക്കാം. ചാവറിയച്ചന്റെ മാധ്യസ്ഥം നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം ചാവറിയച്ചനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറിയച്ച, അങ്ങയുടെ വലിയ വീക്ഷണം ഞങ്ങൾ കാണുന്നു. അങ്ങ് 1868-ല് കൈനകരിക്കാർക്ക് എഴുതിയ ആ കത്ത് ഇന്നിൻ്റെയും ജീവന്റെ തുടിപ്പുകളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ചെയ്തികൾ ഓരോന്നും ജീവന്റെ തുടിപ്പുകളായിട്ട് അകലങ്ങളിൽ പ്രതിധ്വനിക്കുന്ന സന്ദേശങ്ങളായി മാറാൻ ഇടയാക്കണമേ. അങ്ങാണ് ഞങ്ങൾക്ക് ഈ ദീപം കൊളുത്തി തന്നത്. ഞങ്ങൾ കളയാതെ ആ ദീപം ഇന്നും ജ്വലിപ്പിച്ചു നിർത്തുന്നു. അങ്ങയുടെ ചരണത്തെ ഞങ്ങൾ വന്ദിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ മുഴുവനും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അവരുടെ പ്രായത്തിനൊത്ത് അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ഞങ്ങളുടെ മനസ്സുകളെ ശക്തിപ്പെടുത്തണമേ. അതിനുവേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ യാചിക്കുന്നു. ചാവറിയച്ച ഞങ്ങളെ സഹായിക്കണമേ.